നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യ ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെയുള്ള സമ്പൂർണ്ണ രാശിഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചില കൂറുകാർക്ക് ഫെബ്രുവരി മാസം വളരെയധികം മികച്ചതായിരിക്കും ഇവർക്ക് ആഗ്രഹ സാഫല്യവും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് പുതിയ വാഹനം വാങ്ങാൻ അനുകൂല സമയമാണ് വിദേശത്ത് കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിൽ തിരിച്ചെത്താൻ കഴിയും വിദ്യാർത്ഥികൾ ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരും യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങൾ പുതിയ ഒരു മേഖലയിൽ പണം മുടക്കാൻ സാധ്യതയുണ്ട് വസ്തു തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും വിദേശയാത്രയ്ക്ക് സാധ്യത കൂടുതലാണ് നിങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും രോഗബാധിതർക്ക് രോഗശമനമുണ്ടാകും ഉദ്യോഗാർത്ഥികളുടെ ശുപാർശകൾ മാനിക്കപ്പെടും ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കാൻ കഴിയും പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കും മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും നിങ്ങൾക്ക് പുതിയൊരു വീട് വാങ്ങി താമസിക്കാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കും പുതിയ ബിസിനസ് ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കും ക്ഷേത്ര ദർശനത്തിനായി സമയം കണ്ടെത്തും ചില ഉന്നത വ്യക്തികളുമായി അടുത്തിടപഴകാൻ അവസരമുണ്ടാകും ദീർഘദൂര യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നൃത്ത സംഗീതാദി കലകളിൽ താൽപ്പര്യം വർദ്ധിക്കും കൂടാതെ നിങ്ങളുടെ മാതാവിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ ഒഴിവാകും നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും ഒരു ഉന്നത വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും സർക്കാരിൽ നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കും വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദേശയാത്രയ്ക്ക് നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കും കുടുംബത്തിലും ഔദ്യോഗിക മേഖലയിലും ശോഭിക്കാനിടവരും തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെ പ്രവർത്തനം വിഷമതകളുണ്ടാക്കും പുണർദ്ദം അവസാനകാൽഭാഗം പൂയം ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനമാകും നിങ്ങൾ ആരോഗ്യരക്ഷയിലും സൗന്ദര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തും നിങ്ങൾക്ക് കടബാധ്യതകൾ പരിഹരിക്കാൻ കഴിയും ആഡംബര വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും വീട് മോടിപിടിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനായി ധാരാളം പണം ചെലവഴിക്കും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും കൂടാതെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വിവാഹം ഭംഗിയായി നടക്കും മകംപൂരം ഉത്രം ഭാഗം വരെയുള്ള ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഉന്നത വ്യക്തികളിൽ നിന്നും ചില സഹായങ്ങൾ ലഭിക്കും വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധിക്കും പുതിയ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ചില്ലറ അസുഖങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മികച്ച വിജയം നേടും ഉപരിപഠനത്തിന് അവസരം ലഭിക്കും പലതരം ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഈ സമയം അത്ര നല്ലതല്ല ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്നവർക്ക് കഠിനമായി പ്രയത്നിക്കേണ്ടി വരും അനാവശ്യമായ ചിന്തകൾ അവസാനിപ്പിക്കുക ആലോചിക്കാതെ പ്രവർത്തിച്ച് അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുക എന്തു ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും നിലവിലുള്ള ജോലി നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക ഉത്തരം അവസാനമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ഒരു മാസമാണിത് അകന്നു കഴിഞ്ഞിരുന്നവർ ഒന്നിക്കും ബിസിനസ് ആവശ്യത്തിനായി നിങ്ങൾ പണം മുടക്കും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ പ്രതീക്ഷിക്കാം നിങ്ങൾ വീട് മാറി താമസിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ജോലി സ്വയം ഏറ്റെടുത്ത് പൂർത്തിയാക്കും മുൻപ് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചു കിട്ടും നിങ്ങളുടെ യാത്രകൾ ഗുണകരമാവും നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാവും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക വിശേഷ വസ്ത്രാഭരണാദികൾ സമ്മാനമായി ലഭിക്കും സർവകാര്യ വിജയവും പിതൃഗുണവും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പുരോഗതിയുണ്ടാവും അനാഥാലയങ്ങൾക്കായി പണം ചെലവഴിക്കും സ്വന്തം ഗൃഹത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ അവസ്ഥ ഉണ്ടാവും അനാവശ്യ ചിന്തകൾ മുഖേന മനസ്സ് അസ്വസ്ഥമാകും ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവരുടെ പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത പരിഹരിക്കും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്യും ആരോഗ്യം മെച്ചപ്പെടും വീട് പുതുക്കിപ്പണിയും ബിസിനസ്സിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും ഉന്നതരായ ചില വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും പുതിയ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ അവസരം ലഭിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വിഷമത അനുഭവപ്പെടും ആരോഗ്യപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മാസാവസാനത്തോടെ വരവിൽ കവിഞ്ഞ് ചെലവുകൾ വർദ്ധിക്കും അകാരണമായ കലഹങ്ങൾ പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചിക കൂറിൽ ജനിച്ചവർക്ക് ജോലിയിലും ബിസിനസ്സിലും വളരെയധികം നേട്ടങ്ങളുണ്ടാകും സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടികൾ പ്രതീക്ഷിക്കാം യാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക മനക്ലേശത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് വായ്പകൾ അനുവദിച്ചു കിട്ടും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചുപറ്റും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിങ്ങൾക്ക് പല വിധത്തിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല ഒരു സമയമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം വരെയുള്ള ധനുകൂറിൽ ജനിച്ചവരുടെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും ശത്രുക്കൾ സുഹൃത്തുക്കളായി മാറും ജോലിയിൽ ഉയർച്ചയും വരുമാന വർധനവും പ്രതീക്ഷിക്കാം ഗർഭിണികൾ ആരോഗ്യം ശ്രദ്ധിക്കണം ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വിജയിപ്പിക്കും സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്ക് അത് ലഭിക്കും സുഹൃത്തുക്കൾക്കു വേണ്ടി ധാരാളം പണം ചെലവഴിക്കും നിങ്ങൾക്ക് സാഹിത്യരംഗത്ത് ശോഭിക്കാൻ കഴിയും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും സന്താനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ മുഖേന അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും ഭൂമി സംബന്ധമായ ക്രയവിക്രയത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കും വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് തിരികെ വീട്ടിലെത്താൻ കഴിയും അവിവാഹിതരുടെ വിവാഹം നടക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി ധാരാളം പണം ചെലവഴിക്കും ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കും നിങ്ങളുടെ പേരും പെരുമയും വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടും എല്ലാ കാര്യത്തിലും അവസാനം താൽപ്പര്യക്കുറവ് അനുഭവപ്പെടും ഏത് തൊഴിൽ ചെയ്താലും തക്കതായ പ്രതിഫലം ലഭിക്കാൻ തടസ്സം നേരിടും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിടും സർക്കാർ സംബന്ധമായും പലവിധ വിഷമതകൾ അനുഭവപ്പെടും അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെയുള്ള കുംഭക്കൂറിൽ ജനിച്ചവർ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ദുരിതങ്ങളെല്ലാം അവസാനിക്കും കുടുംബജീവിതം ഊഷ്മളമാവും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് സമാധാനം നിലനിൽക്കും മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടും യാത്രകൾ സുഖകരവും ഫലപ്രദവുമാവും ഉദര രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരമായിരിക്കും ധനപരമായി ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കും പുതിയ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പൂരുട്ടാതി ഭാഗം ഉത്രട്ടാതി രേവതി വരെയുള്ള മീനക്കൂറിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസരായി മാറും കാർഷിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും വീട് മോടിപിടിപ്പിക്കും ചിലർക്ക് പുതിയ വാഹനം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും സഹനശക്തിയും ക്ഷമയും നിമിത്തം വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടും കൂടാതെ നാടുവിട്ട് കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ശ്രമങ്ങൾ വിജയിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം